അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണേ. പിന്നെ എന്തെല്ലാം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് കാണുന്നില്ലെങ്കിലും ഒന്ന് കാണട്ടെ, ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാം. ഒന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടാ. പിന്നെന്താ പറയുക, ഒന്ന് സപ്പോർട്ട്, നിങ്ങളെ സപ്പോർട്ടല്ലേ നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ആരും ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിത് ചേനയാണ്. ചേന ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് ഒന്ന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞളും കൂടെ കലക്കി വെച്ചതാണ്, അതിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ കിടക്കുമ്പോഴേക്ക് ഇത് അവിടെയുണ്ട്. മഞ്ഞൾ വെള്ളത്തിൽ ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾ ഇതിലിട്ട് കൊടുക്കും കേട്ടോ. അതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൈ ചൊറിയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ഞാനിതൊന്ന് ഇട്ട് വെച്ചതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ലേശം എരിവുള്ള മുളക് പൊടി, ഒരു അര കാല് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇത്. ഇതും കൂടെയാണ് ഞാൻ ഇതിൽ കലക്കുന്നത്. പിന്നെ ലേശ കായപ്പൊടി, നമ്മൾ സാമ്പാർ കായപ്പൊടി ഇട്ടാ. ഇപ്പം ഞാൻ മഞ്ഞപ്പൊടിയിലിട്ട് ചേന എടുത്തിട്ട് മാവിൽ ഇടുന്നതാണ്. മാവിലിട്ടിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്ത് പോരാം. ചെറിയ തീയിലായിരിക്കണം വെക്കുന്നത്. അപ്പം നല്ല നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് റൗണ്ടിലായിട്ട് പീടിയൊന്ന് വാങ്ങുന്ന അതേപോലത്തെ ചിപ്സ് ആക്കിയിട്ട് എടുക്കാനും പറ്റും. നമുക്ക് എപ്പോഴും കൂള പൊരിച്ചത്, പിന്നെ എന്താ പറയുക, ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെയാണ് പൊരിക്കുന്നത്. അതേപോലെ ഒന്ന് ചേന ഒന്ന് പൊരിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതെല്ലാം പൊരിച്ചു കോരിയെടുക്കാം. ഇപ്പൊ ഞാനിതെല്ലാം പൊരിച്ചു കോരിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് അടുപ്പ് ഓഫാക്കിട്ട് ചേന പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ബൈ. If you like this video, subscribe. Thank you.